പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. ഈ രാവിലെ സമയം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ അപ്പച്ചനൊരു അവസരം കൂടി തന്നോർത്തി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ രാവിലത്തെ ദൈവവചന ചിന്തയിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ തിരിക്കുന്നു. അതിനാധാരമായി മർക്കോസിൻ്റെ സുവിശേഷം 4:39 ഞാനിവിടെ വായിക്കുന്നു. അവരെഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്നു പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ രാവിലെ സമയം പ്രതികൂലത്തിൻ്റെ നടുവിൽ ആശ്വാസം തരുന്ന ഒരു നല്ല കർത്താവിനെ, ശാന്തത തരുന്ന ഒരു നല്ല കർത്താവിനെ, ഐ മീൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം ശിഷ്യന്മാരുമായി പടകിൽ കയറി കർത്താവ് പടകിൽ കിടന്ന് ഉറങ്ങി. ആ ഉറക്കം മുന്നോട്ട് പോകുന്ന സമയത്ത് വളരെ ശക്തമായ തിരമാലകൾ അവരെ പടക് മുങ്ങുമാറ് അടിക്കാനിടയായി. അവർ ആകെ ഭയന്നു. അവരൊറ്റ ചിന്ത, ഉറങ്ങുന്ന യേശുവിനോട് കാര്യങ്ങൾ പറയുക, അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കർത്താവ് എഴുന്നേറ്റു. ഇവരുടെ ഭയത്തെ കണ്ട് അവരുടെ ആവശ്യമറിഞ്ഞ് കാറ്റിനെയും കടലിനെയും ശാസിച്ചതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. പ്രിയരെ, ഈ രാവിലെ സമയം നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളെ സോൾവ് ചെയ്യാൻ തക്കവണ്ണം കരുത്തുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കർത്താവിനോട് നമ്മുടെ വിഷയങ്ങളെ പറയാം. തീർച്ചയായിട്ടും ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് നമുക്കൊരു ഉറപ്പുണ്ടാകണം. ഈ രാവിലെ എൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ തക്കവണ്ണമുള്ള ശക്തമായ കരുത്ത് പ്രാപിപ്പാൻ എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഈ രാവിലെ വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം, ഈ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രശ്നത്തിൻ്റെ നടുവിൽ സഹായിക്കാനായി നമ്മുടെ കൂടെയുണ്ട്. ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ സമയം ഞങ്ങളുടെ പൊന്നുപാതപ്പെടുത്തിലേ കടന്നു വരുന്നു. പ്രതികൂലത്തിൻ്റെ നടുവിൽ ശാന്തത തരുന്ന നല്ല കർത്താവിൽ ആശ്രമിച്ച് മുന്നേറുവാൻ യേശുവിൻ നാമത്തിനിടയാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.